നന്ദിയോടെ ഞാൻ സ്തുതി പാടിടു എൻ്റെ യേശു നാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മ. ഉപവാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി. ഉപവാസം എന്താണ്? ഉപവാസം, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഉപവാസം ആർക്കാണ്? ഉപവാസത്തിന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതൊന്നും തടസ്സമാകരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതൊന്നും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുവാൻ തടസ്സമാകരുത്. ദാനങ്ങളൊന്നും ദാതാവിനെ സേവിക്കുന്നതിന് തടസ്സമാകരുത്. നമ്മുടെ സൗകര്യത്തിനല്ല പ്രാർത്ഥന, ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രാർത്ഥന. നമ്മൾ അതിനോട് ചേർന്ന് സഹകരിക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഇത് മുടക്കി നമ്മുടേതിനാരും പോകരുത്, നമ്മുടേത് മുടക്കി ഇതിൽ പങ്കെടുക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്നോ? എന്തോ പ്രൈസുള്ളോ. തുടക്കം മുതലേ കർത്താവ് സുവാർത്താ സഭയുടെ ലിസ്റ്റ് എഴുതി വയ്ക്കും. അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ? എന്ന് ഉപവാസം തുടങ്ങി എത്ര പേർ ഉപവാസത്തിൽ പങ്കെടുത്തു? എത്ര പേർ നല്ല മനസ്സോടെ അതിനോട് സഹകരിച്ചു? നല്ല മനസ്സോടെ. ഞാനീ പറയുന്നതിനകത്ത് കാര്യമുണ്ട്, ചിലർ നല്ല മനസ്സില്ലെങ്കിലും നിവൃത്തിയില്ലാതെ സഹകരിക്കുന്നവർ കാണും. കാരണം എല്ലാവരും വിളിച്ച് ചോദിക്കും, കണ്ടില്ലല്ലോ എന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി വരുന്നവർ കണ്ടേക്കും. എന്നാൽ ആരും വിളിച്ച് ചോദിച്ചില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും എനിക്ക് പോയേ മതിയാവൂ എന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. മനസ്സ് കണക്കാക്കിയാണ് തമ്പുരാൻ ലിസ്റ്റ് എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കണമേ, ഏതെങ്കിലും കാരണം പറഞ്ഞ് ഉഴപ്പിപ്പോയവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ചില ആവശ്യങ്ങളുടെ മുഖത്തിന് ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞ് വിളിക്കുമല്ലോ, അപ്പോൾ തമ്പുരാൻ ആലോചിക്കും. ഞാനവർക്കൊരു അവസരം കൊടുത്തിട്ട് അവർക്ക് വരാനും ഇരിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. ഇപ്പോഴവൻ ആവശ്യം വന്നപ്പോൾ എന്നെ അന്വേഷിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളെന്ന് ഉഴപ്പുന്നു എങ്കിൽ തമ്പുരാൻ നിങ്ങൾ അത്യുച്ചത്തിന് വിളിച്ചാലും അന്ന് ശ്രദ്ധിക്കത്തില്ല. പേടിപ്പെടുത്താനല്ല പറയുന്നത്, വചനമാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ വായിപ്പിക്കാം, പക്ഷെ നേരം പോരല്ലോ. എസ്കേലേറ്റിൻ്റെ 18 നോക്കണം. എസ്കേലേറ്റിൻ്റെ 18 കാരണം ഞാൻ സ്നേഹത്തോടെ അവസരം കൊടുത്തിട്ട് അവർക്ക് വയ്യാതെ വന്നില്ല. അതുകൊണ്ട് എനിക്ക് അവരോട് സ്നേഹമാണോ ക്രോധമാണോ? ക്രോധം. ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. അടുത്ത് ആവശ്യങ്ങൾ വരുമ്പോൾ, വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിളിക്കും. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ എന്ന് തീരുമാനിക്കും. അടുത്ത് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന തമ്പുരാൻ പറയുകയാണ്, ഞാൻ കരുണ കാണിക്കത്തില്ല. പിന്നെ ആ ഇപ്പൊ വിളിക്കാൻ വയ്യാത്തവരൊക്കെ എങ്ങനെ വിളിക്കുമെന്ന? ആ പതുക്കെ അല്ലെ, ഇത്തിരി ഉറക്കെ വിളിക്കും, ഉത്സാഹമായിട്ട് വിളിക്കും, കണ്ണീരോടെ വിളിക്കും. ആ അത്യുച്ചത്തിൽ വിളിച്ചാലും ഇത് DC സാമിലൊന്നും പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ ലക്ഷ്യം ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അങ്ങനെ ആയിത്തീരുക. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പലരും ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ ശാരീരികമായ കുറേ വിഷയങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിരുന്നോട്ടെ. പക്ഷേ അതിനല്ല മുൻതൂക്കം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, പൗലോസ് ദൈവം ആഗ്രഹിക്കുന്ന അളവിലാകുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അഥവാ പുനരുദ്ധാനം പ്രാപിക്കുവാനും നിത്യതയിലെത്തുവാനും വേണ്ടി ഇവിടത്തേതായ തൻ്റെ സമ്പത്ത്, സൗഭാഗ്യം,
സകല നന്മകളും പദവികളും സൗഭാഗ്യങ്ങളും ചപ്പെന്നും ചവരെന്നും വലിച്ചെറിഞ്ഞു. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് കൈയടിച്ച് നിലവിളിച്ച് അന്യഭാഷ പറഞ്ഞ് പുള്ളി വലിച്ചെറിഞ്ഞ ചപ്പിനെയും ചവറിനെയും പെറുക്കുകയാണ്. അതുകൊണ്ട് ചവറ് പറക്കി നിർത്ത്. ചവറ് പറക്കാനാണോ ഈ 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും? കർത്താവേ, എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ദൈവസേനയിൽ, അതിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, അതൊക്കെ സാധിപ്പിച്ചു തരണം. ഈ ഉപവാസ പ്രാർത്ഥന ഇത്ര കാര്യവും സാധിച്ചെന്ന് നമുക്ക് മുന്നിൽ ഒരു സാക്ഷ്യം പറയണം അല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, പക്ഷേ അതിനാണ് മുൻതൂക്കം. പിന്നെ ചില മുമ്പ് ഏത് ദിവസത്തിൽ ചില വാക്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവനക്ക് ഭയങ്കര സന്തോഷം. ഭക്തൻ്റെ ആഗ്രഹമല്ല സാധിക്കും. നിങ്ങൾ വല്ലതും ഭജനമൊന്ന് മനസ്സിലാക്കണം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, ഭക്തന്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവത്തോട് എന്നെ ചോദിച്ച കർത്താവ്, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, അതിനെന്താ മറുപടി? യിരെമ്യാവിന്റെ പ്രവചനം 45:5. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. നീ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി, അല്പായുസിന് വേണ്ടി, ഇവിടത്തേക്ക് വേണ്ടി നീ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആ ആഗ്രഹിക്കരുത്. ഇത് ഡിസീസാ മുല്ലല്ല പറയുന്നത്, എന്നോട് ആർക്കും വിഷമൊന്നും തോന്നരുത്. ആഗ്രഹിക്കരുത്. അടുത്ത ഭാഗം കൂടെ, ഞാൻ സർവജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എല്ലാരും കേട്ടോ. അപ്പൊ പിന്നെ ഏതാ പിന്നെ ആഗ്രഹിക്കേണ്ടത്? നിനക്കായിട്ടും നിന്റെ കുടുംബത്തിനായിട്ടും നിന്റെ തലമുറയ്ക്കായിട്ടും നിനക്കായിട്ടും നിനക്കായിട്ടും നിന്റെ കുടുംബത്തിനായിട്ടും അല്ല, തമ്പുരാന്റെ മഹത്വത്തിന് വേണ്ടി വല്ലതും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോണം. അപ്പൊ ചിലർക്കൊരു സങ്കടം പോലെ, 40 ദിവസം ഞാൻ ഇരുന്ന് ഉണങ്ങുന്നത് അതിനാ. ഭജനം പഠിക്കണം. ശരി, ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല. ഒരു കാര്യം പിടികിട്ടിയല്ലോ, നമ്മൾ ഉപവാസ പ്രാർത്ഥന ഏത് പെറുക്കാനല്ല, ചവറ് പെറുക്കാൻ ആണോ? സ്തോത്രം. വിലയേറിയത് വല്ലതും ഒക്കെ പെറുക്കിയെടുക്കണം. ഉണ്ട് ദൈവസനയിൽ വിലയേറിയത്. ഹല്ലേലൂയ. ആ വിലയേറിയത് കണ്ടിട്ടാണ് പൗലോസ് വില കുറഞ്ഞതിനെയൊക്കെ വലിച്ചെറിഞ്ഞത്. പൗലോസിന്റെ ഉന്നത ജോലി രാജിവെച്ചിട്ട് ആത്മാക്കളെ നേടുന്ന ജോലി, പുതിയ ബിസിനസ് ഏറ്റെടുക്കാൻ കാര്യം, അന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട വല്ലവും കിട്ടും. ഇത് ഒരാത്മാവ് നേടിയാൽ ഒരു ഭൂലോകം നേടി. ഏത് ബിസിനസ്സാണ് നല്ലത്? അതുകൊണ്ട് നല്ല ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൽ പ്രവേശിച്ചാൽ അനുഗ്രഹമായിരിക്കും. ആ ചിലർക്ക് പിടികിട്ടി, എല്ലാവർക്കും ഇതൊന്നും പിടികിട്ടത്തില്ല. പൗലോസ് മണ്ടനൊന്നും അല്ല ചേട്ടാ, ശരിയാണ്, അവനെ പോലെ വിവരമില്ലാത്ത. സ്തോത്രം. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉപവാസത്തെ കുറിച്ച്. ധാരാളം പേരെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അടിസ്ഥാനപരമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൂടെ ഇന്ന് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉപവാസം എന്തിന്? ഉപവാസം ആരുടെ പദ്ധതി എന്നാണ് ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ ഉപവാസം എന്തിന്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഉപവാസം എന്തിന്? യോഹന്നാന്റെ പ്രവചനം 2:16 ആവർത്തിക്കാം. ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ. സഭയെ വിശുദ്ധീകരിപ്പിൻ. എന്തിനാ ഉപവാസം? സഭയുടെ വിശുദ്ധീകരണത്തിനാണ്. ദൈവസഭയുടെ വിശുദ്ധീകരണത്തിനാണ് ഉപവാസം.
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അത് ആഴമായി ചില കാര്യങ്ങൾ പഠിക്കണം. ദൈവം ഉപവാസം നിയമിച്ചത് എന്തിന്? സഭയുടെ ശുദ്ധീകരണത്തിന്. എന്തുകൊണ്ട്? ദൈവവചനത്തിൽ വിശുദ്ധീകരണത്തിന്, ശുദ്ധീകരണത്തിന്, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പ്രസംഗങ്ങളൊക്കെ വളരെ കുറവാണ്, അധികം കേൾക്കാറില്ല. ഇപ്പൊ അനുഗ്രഹവും വിടുതലും നന്മയും കൈനീട്ടിക്കോ, ഇപ്പൊ കിട്ടും, ഇപ്പൊ പോവാന്നുള്ള മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതൊന്നും കേട്ട് ഇളകിയൊന്നും പോകരുത്. മനസ്സിലായോന്തോ? സ്തോത്രം. സഭ വിശുദ്ധീകരണം പ്രാപിക്കണം. എന്തുകൊണ്ട് സഭ വിശുദ്ധീകരണം പ്രാപിക്കണം? ചില കാര്യങ്ങൾ ഓടിച്ചു പറയാം. ശ്രദ്ധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം, ആരാധ്യനായ ദൈവം, നമ്മുടെ പിതാവ് വിശുദ്ധനാണ്. ലേവ്യപുസ്തകം 59 അധ്യായം 2 വചനം, യെശയ്യാവിന്റെ പ്രവചനം 6 3 വചനം, നീ സങ്കീർത്തനം 89 7 വായിക്കൂ. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ക്രിസ്തുവിന്റെ മനസ്സാഗ്രഹിക്കുന്ന ദൈവസഭയെ, ദൈവമാരാണ്? ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ഞാൻ വിശുദ്ധനായതുകൊണ്ട് എന്റെ ജനവും എന്റെ മക്കളും വിശുദ്ധരായിരിക്കണം. സിറാബുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തു പറഞ്ഞ് ആരാധിച്ചത്? യെശയ്യാവ് 6:3 സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താ? 3 പിന്നെ ഒരു തരമില്ല. ഉറപ്പാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 ഉറപ്പാണ്. 89 സങ്കീർത്തനം 7 വചനം, സങ്കീർത്തനം 89 7 വചനം, ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും. വിശുദ്ധന്മാരുടെ സംഘത്തിൽ വിശുദ്ധിയുടെ വിഷയത്തിൽ ഏറ്റവും ഭയങ്കരൻ. ആ വാക്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം. ഇനി എന്തുകൊണ്ട് സഭ ശുദ്ധീകരണം പ്രാപിക്കണം? യേശു കർത്താവ് വിശുദ്ധനാണ്. നമ്മുടെ ശത്രു യേശുവിൻ്റെ ശത്രുവാണ്. യേശുവിൻ്റെ പ്രതിയോഗിയാണ് പിശാച്. നമുക്ക് പിശാചനോട് ഇത് ചോദിക്കാം, നിന്റെ പ്രതിയോഗിയായ, പ്രതിപക്ഷമായ യേശുവിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 1:24 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 1:24, അവൻ നിലവിളിച്ച്, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത, ഞങ്ങളെ നശിപ്പിപ്പാൻ നീ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. പിശാച് പറയുന്നു, നീ ദൈവത്തിന്റെ, കേട്ടോ ഇത്, നിങ്ങള് പ്രതിപക്ഷം യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം കേട്ടോ, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പൊ നമ്മുടെ രക്ഷിതാവ് ആര്? പരിശുദ്ധൻ. അത് സ്നേഹിക്കുന്ന അനുകൂലികളെ കൊണ്ട് പറയിപ്പിച്ചതല്ല, ശത്രു വിളിച്ച് പറയുകയാണ്. ഒരിക്കല് യേശു പൊതുജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് പല കുറ്റങ്ങൾ പറയുന്നല്ലോ, എന്റെ യഥാർത്ഥ പാപത്തെ, തെറ്റിനെ ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ല. എന്നാൽ എന്റെ തെറ്റെന്ത്? യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8:46 വചനം,
നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു? നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച്? യേശു ലോകത്തെ വെല്ലുവിളിക്കുകയാണ്, യേശു എതിരാളികളെ വെല്ലുവിളിക്കുകയാണ്. യേശുവിനെ കുറിച്ച് അതും ഇതും പറഞ്ഞ് നടക്കുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു വെല്ലുവിളിക്കുകയാണ്, എന്റെ പാപത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? എന്റെ അശുദ്ധിയെ ചൂണ്ടിക്കാണിക്കാമോ? വെല്ലുവിളിക്കുകയാണ്. നമ്മളാണ് ഇതെല്ലാം ചെയ്താൽ എന്തോ ആയിരിക്കും ഗതി. സ്തോത്രം. യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു, പക്ഷേ യേശുവിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത. എബ്രായർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം. യേശു ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചു, പക്ഷേ നമുക്കുള്ള മഹാപുരോഹിതൻ യേശു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അടുത്ത ഭാഗം, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യം നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. യേശുവിനെ ലോകത്തിലായിരുന്നപ്പോൾ നമ്മെ പോലെയുള്ള രക്തവും മാംസവുമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു, പക്ഷേ യേശു ഇല്ലാതിരുന്നത് പാപമില്ലായിരുന്നു. യേശു പരിശുദ്ധനായിരുന്നു, യേശു പരിശുദ്ധനായിരുന്നു. സ്തോത്രം. തന്നെ കൊല്ലുവാൻ കൂടി ആലോചിച്ച, കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കി നടന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനില്ലായിരുന്നു, കാരണം അവൻ പരിശുദ്ധൻ. എതിരാളിയായ സാത്താന് യേശുവിനെ കുറിച്ച് പറയാനുള്ളത് അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. സ്തോത്രം. പാപലോകത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു എങ്കിലും യേശു പാപമില്ലാത്തവനായി ജീവിച്ചു. ഇനി ശ്രദ്ധിക്കൂ, യേശു പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചിരും. ആ കാര്യസ്ഥൻ ആരാണ്? അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാമധ്യായ എട്ടാമധ്യായ വചനം, നമുക്ക് വേണ്ടി അയച്ച കാര്യസ്ഥൻ, നാം പ്രാപിച്ചിരിക്കുന്ന ആ കാര്യസ്ഥൻ ആരാണ്? വായിക്കൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ മതി. നമുക്ക് വേണ്ടി അയച്ച കാര്യസ്ഥൻ ആരാ? പരിശുദ്ധ ആത്മാവ്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് പോട്ടെ, ഏതാണ്ടൊരു സ്പിരിറ്റ് അല്ല ദൈവം നമുക്ക് തന്നത്. ചിലർ പ്രാപിച്ചിരിക്കുന്നത് സ്പിരിറ്റാണ്, അവർക്ക് എല്ലാത്തിനും സ്പിരിറ്റാണ്. വഴക്കുണ്ടാക്കാനും സ്പിരിറ്റാണ്, ചീത്ത വിളിക്കാനും സ്പിരിറ്റാണ്, വേണ്ടാത്തത് പറയാനും ചെയ്യാനും പോകാനും ഒരു സ്പിരിറ്റാണ്. എന്തൊരു സ്പിരിറ്റ്! കൈയടിക്കാനും സ്പിരിറ്റാണ്, ഇളകി മറിയാനും സ്പിരിറ്റാണ്. ഇതല്ലാതെ അത് സ്പിരിറ്റ് നടക്കട്ടെ, മറ്റേ ഞാൻ പറഞ്ഞത് ഹോളി സ്പിരിറ്റ്. നിന്റെ കയ്യിലിരിക്കുന്ന ഏതാ സാധനം? ഇതോ അതോ? എല്ലാവരും ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം, അതിനുള്ള സമയമാണത്. കുഴഞ്ഞു പോകരുത്. യേശു അയച്ച കാര്യസ്ഥൻ സഭയ്ക്ക് നൽകിയത് സ്പിരിറ്റ് അല്ല, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. സമയക്കുറവിനാൽ മുമ്പോട്ട് തന്നെ പോകട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ, ഇത് നിങ്ങൾക്കറിയാമോ, ചിലർ കളിക്കുന്ന സാധനം പോലെയാണ്. പിള്ളേർക്ക് വിളയാടാൻ കൊടുക്കുന്ന കളിപ്പാട്ടമാണ്. ഇതിന്റെ പേര് നിങ്ങൾക്കറിയുമോ? ആവർത്തന പുസ്തകം 33:2. ആവർത്തന പുസ്തകം 33:2. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ എന്റെ പേരെന്തുവാ? അഗ്നിമയമായ പ്രമാണം.
പിള്ളേർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല, തലയ്ക്ക് കീഴെ വച്ച് സ്വപ്നം കാണാതെ ഉറങ്ങാനുള്ള തലയണയല്ല. വാഗ്ദത്തം മാത്രം വരച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന പുസ്തകമല്ല. സ്തോത്രം, ഇത് അഗ്നിപ്രമാണമാണ്. ഇതിനകത്തിരിക്കുന്ന വചനം എങ്ങനെയുള്ളതാണ്? നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം 140-ാമത്തെ വചനം. സങ്കീർത്തനം 149:140. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. നിന്റെ വചനം എങ്ങനെയുള്ളത്? സാധാരണ വിശുദ്ധമായതല്ല, ഇത് വിശുദ്ധമായി സൂക്ഷിക്കണം. വിശുദ്ധം ഉള്ളിടത്ത് വെക്കണം, വിശുദ്ധ കൈ കൊണ്ടെടുക്കണം, വിശുദ്ധമായാൽ വായിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവത്തിനോട് ഒരു വിഗ്രഹമല്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഇതിനോടും കാണിക്കണം. ചില ബൈബിളൊക്കെ സൂക്ഷിക്കുന്നതും വെക്കുന്നതും കൊണ്ടിടുന്നതും ബാഗിനകത്ത് വലിച്ച് കയറ്റുന്നതും വലിച്ചെടുക്കുന്നതും ഒക്കെ കണ്ടാൽ അയ്യോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഇരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ കണ്ട 1972 വാങ്ങിയ പുസ്തകമാണ്. കണ്ടോ എല്ലാവരും? എത്ര വർഷമായി? സ്തോത്രം. നിങ്ങൾ ഇതിനെ പോയി വിചാരിക്കും പാവം പുതിഞ്ഞെട്ടിക്കൊണ്ട് നടക്കുകയായിരിക്കും ഷോ കേസിൽ വെച്ച്. അല്ല കേട്ടോ, ഇതിന്ന് ഭക്ഷിക്കുന്നുണ്ടാ നിങ്ങളോട് വല്ലതൊക്കെ പറയുന്നേ. ഇതിൻ്റെ പല പേരുകളും ഒക്കെ കീറിയതാ. ഞാനിങ്ങനെ അത് ടേപ്പൊക്കെ അടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്, എങ്കിലും കളയാൻ ഇഷ്ടമല്ല. സ്തോത്രവും വിഗ്രഹവുമൊന്നുമല്ല, ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ അരുളപ്പാടിനോടുമുണ്ട്. എന്തോ ഇതിൻ്റെ പേര് അഗ്നിമയമായ പ്രമാണം. ഇതിനകത്തിരിക്കുന്ന വചനം എങ്ങനെയുള്ളത്? ഒന്നും കൂടെ ഇതാർക്ക് വേണ്ടി എഴുതി, ആർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു? സ്തോത്രം. ആവർത്തന പുസ്തകത്തിന് വിട്ടതായ ഭാഗം ഒന്ന് പെട്ടെന്ന് എടുക്കാമോ? അവിടെ ഒന്ന് വായിച്ചേ. സ്തോത്രം. സകല വിശുദ്ധന്മാരും അവന്റെ വലം കയ്യിലിരിക്കുന്നു. സകല സ്തോത്രം അഗ്നിപ്രമാണം അവന്റെ വലം കയ്യിലിരിക്കുന്നു. അടുത്ത് അവന്റെ വലങ്കയിലുണ്ട്, അതേ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അടുത്ത് അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു, അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. പിടിയിട്ടോ, വലങ്കയിൽ എന്തോ ഇരിക്കുന്നു ദൈവത്തിന്റെ അഗ്നിമയമായ പ്രമാണം. സകല വിശുദ്ധന്മാരും എവിടെ ഇരിക്കുന്നു? തൃക്കൈയിൽ. പിന്നെ ഏത് കയ്യേ ഉള്ളൂ? ഇടങ്കയ്യാണ്. പ്രീസുലോട്. അപ്പൊ രണ്ടേലും ഉണ്ട് ദൈവത്തിന്. വലങ്കയിൽ അഗ്നിപ്രമാണവും അതിന്റെ അവകാശികളായ അർഹരായ വിശുദ്ധന്മാർ ഇടങ്ങയിൽ അവർ തൃക്കാൽക്കൽ ഇരുന്ന് ദൈവവചനം പ്രാപിച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രാപിക്കാൻ ഇരിക്കേണ്ട സ്ഥലം അവിടെ തൃക്കാൽക്കൽ. തറയിലിരിക്കണമെന്നല്ല, ആ മാനസിക അവസ്ഥ നിങ്ങൾ കൊണ്ടായിരിക്കണം. ഇരിക്കുന്നത് ചേർലോ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു, പക്ഷെ ആ മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്റെ അവകാശികളാരേ? വിശുദ്ധന്മാർ. ഈയിടെ ഒരാളിനോട് പറഞ്ഞു, പഴയ നിയമം ഇസ്രായേലിന് വേണ്ടി എഴുതി, പ്രവാചകന്മാര് അവർക്കെതിരെയുള്ള മുന്നറിയിപ്പുകളും അവരെ ഞെരുക്കിയ ആചാരികളോടുള്ള ന്യായവിധികളും, ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് വരുത്തിയ ശിക്ഷയും അവരെ ദേശത്തിൽ നിന്ന് ഓടിച്ചതുമൊക്കെയാണ്. 4 സുവിശേഷങ്ങളില് യേശു നടന്ന് പ്രവർത്തിച്ച കാര്യങ്ങളാണ്, കഥയാണ്. അപ്പോസ്തലന്മാര് പ്രവർത്തിച്ച കാര്യമാണ് അപ്പോസ്തലമൂർത്തി. പിന്നെ കൊരിന്ത്യക്കാർക്ക് എഴുതി, ഗലാത്യക്ക് എഴുതി, റോമർക്ക് എഴുതി, കൊലോസിക്ക് എഴുതി, തീമത്തയോസിന് എഴുതി, തീത്തോസിന് എഴുതി. യൂദയ്ക്കും കാര്യങ്ങളൊക്കെ കുറെ പറയാനുണ്ടായിരുന്നു. യോഹന്നാൻ ഒരു വെളിപ്പാടുമുണ്ടായി. ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി അതൊക്കെ എഴുതി.
നമുക്ക് വേണ്ടിയൊന്നും പിന്നെ എന്തിനാ നമ്മുടെ ഇതും പൊക്കി പിടിച്ചു നടക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? ഒന്നുകോരിന്റെ കീഴിലേഖന ഒന്നാമധ്യായം രണ്ടാം വാക്യം. ഒന്നുകോരിന്റെ കീഴിലേഖന ഒന്നാമധ്യായം രണ്ടാം വാക്യം. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. ശ്രദ്ധിച്ചു വായിച്ചു കേൾക്കൂ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും എവിടെയും എവിടെയും. അപ്പോൾ ആ എവിടെയും എന്നതിനകത്ത് ഖത്തറുകാരും തിരുവല്ലക്കാരും ഉണ്ട്. ഉണ്ടോ? അവിടെയും ഇവിടെയും എവിടെയും. അടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ടവരുമായ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുമായവർക്ക് തന്നെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എന്ന് പറയുമ്പോൾ വേറെ ആർക്കും ഇതിനകത്തൊരു അവകാശമില്ല. കുണപ്പെടാത്തവന് ഇതെടുക്കാനും കൊണ്ടു നടക്കാനും വഹിച്ചു വായിക്കാനും സ്തോത്രം ഇതിന്റെ വാക്യം എടുത്ത് പറയാനൊന്നും അവകാശമില്ല. വല്ലതും വായിക്കുന്നെങ്കിൽ കൊണ്ടു നടക്കുന്നെങ്കിൽ സ്തോത്രം വല്ലതുമൊക്കെ നോക്കുന്നെങ്കിൽ അനുസരിച്ചങ്ങ് ജീവിച്ചോണം. അല്ലെങ്കിൽ നീ വാങ്ങിച്ചതും കൊണ്ടു നടന്നതും വല്ലപ്പോഴും വായിച്ചതും നിന്റെ ആവശ്യത്തിന് വല്ലതും ഇതിനകത്ത് നടത്ത് പറഞ്ഞതും കൂടെ ചേർത്ത് ഏഴ് മടങ്ങ് ശിക്ഷ കിട്ടേണ്ടി വരും. ചിലർ എത്ര വായിച്ചാലും ഗുണപ്പെടുകയില്ല, മാനസാന്തരപ്പെടില്ല, സ്നാനപ്പെടില്ല. എങ്കിലും ദൈവത്തെയും ഭയങ്കര വിശ്വാസമാണ്, വചനത്തെയും ഭയങ്കര പിടിയാണ്, അപകടമാണ് കേട്ടാ. എന്തുവാ എല്ലാവർക്കും ഒരു മൗനം. കയ്യിലെടുക്കുന്നവർ കൊണ്ടു നടക്കുന്നവർ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോണം. അല്ലെങ്കിൽ വാങ്ങിച്ചതും കൊണ്ടു നടന്നതും ഇടയ്ക്കിടയ്ക്ക് വായിച്ചതും വല്ലപ്പോഴും ആവശ്യത്തിന് അതിനകത്ത് നിന്നെടുത്ത് പറഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് ചൊവ്വെ കിട്ടും. ശരി, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം വിശുദ്ധ വേദ പുസ്തകം. ഇംഗ്ലീഷിൽ നല്ല പദമാണ് കൊടുത്തിരിക്കുന്നത്, ഹോളി ബൈബിൾ. ഇനി യേശു ക്രിസ്തുവിന്റെ കാന്ത ആരെ? രണ്ടു പേരിന്റെ പതിനൊന്നിന്റെ രണ്ട് വേഗം. രണ്ടു പേരിൽ പതിനൊന്നിന്റെ രണ്ട്. യേശുവിന്റെ കാന്തയാര്? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അടുത്ത് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി. നിർമ്മല കന്യക, കന്യക എന്ന് പറഞ്ഞാൽ തന്നെ പാപം തീണ്ടാത്ത വ്യക്തിയാണ്. എന്നാൽ ഇത് സാധാരണ കന്യകയല്ല, നിർമ്മല കന്യക. അപ്പോൾ യേശുവിന്റെ കാന്ത നിർമ്മല കന്യക. ഇനി നിർമ്മല ദൈവസഭ, അതെന്തുവാണ് ദൈവസഭ? ഒറ്റ വാക്കിൽ പറയാം, അത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. രണ്ടുപേരും ചെറുക്കിയ ലേഖനം ഒന്നാം വാക്യം, റോമർ ഒന്നിന്റെ മൂന്നാം വാക്യം വായിക്കൂ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും പൗലോസും സഹോദരനായ തിമത്യോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും കൊരിന്തിലെ ദൈവസഭ അതാരാണ് വായിക്കൂ. അഗായിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. സകല വിശുദ്ധന്മാരും അടങ്ങുന്നതാണ് ദൈവസഭ, അതിലൊരു ഭാഗമാണ് കൊരിന്തിയ സഭ. റോമർ ഒന്നിന്റെ മൂന്നാം വാക്യം, റോമർ ഒന്നിന്റെ മൂന്നാം വാക്യം. പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ വിശുദ്ധന്മാരുമായ എല്ലാവർക്കും വേണ്ടി കൂടെ എഴുതുന്നു. അപ്പോൾ ദൈവസഭയാര്? വിശുദ്ധന്മാരുടെ കൂട്ടം. യേശുവിന്റെ സഭ വിശുദ്ധന്മാരുടെ കൂട്ടം. ഇനി ശ്രദ്ധിക്കൂ, യേശു ആർക്ക് വേണ്ടിയാണ് മടങ്ങി വരുന്നത്? യേശു ആർക്ക് വേണ്ടിയാണ് മടങ്ങി വരുന്നത്? സങ്കീർത്തനങ്ങൾ 50:5, സങ്കീർത്തനം 50:5. യേശു ആർക്ക് വേണ്ടിയാണ് മടങ്ങി വരുന്നത്?
എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഞാൻ മടങ്ങിയത്. ശ്രദ്ധിക്കണം, എന്നോട് നിയമം ചെയ്ത, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർ. അവരവർക്ക് തോന്നിയതുപോലെ നടക്കുന്ന വിശുദ്ധന്മാരല്ല. ഇന്ന് എല്ലാ സഭാസമൂഹങ്ങളിലും വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കാറും. ആരും കേട്ടിട്ടില്ലെന്ന് തോന്നണല്ലോ. അതല്ല, യേശു കർത്താവ് പറഞ്ഞ കേട്ടോ, എന്റെ വിശുദ്ധന്മാർ, എന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. ഇനി അധികം പറയാൻ നേരമില്ലല്ലോ. നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത ഏത്, ഒരുക്കപ്പെടുന്ന നിത്യത ഏത്, എങ്ങനെയുള്ളത്? വെളിപ്പാട് പുസ്തകം 21:2 10 വായിക്കൂ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞേ, പുതിയ യെരുശലേം എന്ന, ഒന്നും കൂടെ ചേർന്ന്, ഒരുക്കപ്പെടുന്ന നിത്യത ഏത്, പുതിയ യെരുശലേം എന്ന. എന്തിനാ ഇങ്ങനെ ഒരു പേരിട്ടത്? ഞാൻ ചിലപ്പോൾ ഈ വചനമൊക്കെ വായിച്ചിരുന്ന് അങ്ങ് സന്തോഷിക്കാറുണ്ട് കേട്ടോ. വേറെ എന്തിനാ നമുക്ക് സന്തോഷിക്കാനുള്ളത്? നിങ്ങൾ ഏതിലാ സന്തോഷിക്കുന്നത്? സമയം പോണ അറിയത്തില്ല കേട്ടോ. നമ്മുടെ നേരം പോകാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് കാണിക്കുന്നത് അല്ലേ? സ്വാതന്ത്ര്യം യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൾ ധ്യാനിച്ച്, തെറ്റിച്ചല്ലേ പറഞ്ഞത്? എന്താ ശരിക്കുള്ള മുറയിലൊന്ന് പറഞ്ഞേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, നിൽക്കാതെ, ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഏതിനാ സന്തോഷിക്കണ്ടേ? സന്തോഷിക്കാറുണ്ടോ? നമ്മൾ സന്തോഷിക്കും. വാഗ്ദത്ത മല്ലവും കിട്ടിയാൽ അള്ളിപ്പിടിച്ച് വലിച്ച് വാരട്ടെ വാരട്ടെ എന്ന് പറയും, ഭയങ്കര സന്തോഷമാണ്. അനുസരിക്കാനുള്ള വചനം വല്ലവും കാണുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങ് മാറും, തട്ടിപ്പതുക്കെ അങ്ങ് മാറും. ഇതെനിക്കുള്ളതല്ല, കർത്താവ് പറഞ്ഞു നിന്റെ ശത്രുക്കളെ കൂടെ സ്നേഹിക്കണമെന്ന്. ഇവിടെ കൂടപ്പുറപ്പിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ശത്രുക്കൾ അതിനെ. പിന്നെ മെനഞ്ഞാ നീ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഉപവസിക്കുന്നവരിൽ പദങ്ങളുമൊക്കെ മറന്ന, എല്ലാം മറന്നാൽ ഈ തിരുവചനത്തിലെ കാര്യങ്ങളൊന്നും മറക്കരുത്. അതാണ് ഇങ്ങനെ നിർത്തി കാര്യങ്ങളൊക്കെ പറയുന്നത്. ദൈവം പ്രസാദിക്കണമെങ്കിൽ ഉപവസിക്കുന്നവരിൽ സംഭവിക്കണം. ഉപവസിക്കുന്നവരിൽ കൂടെ വായിച്ചതൊക്കെ ഓർമ്മയില്ലേ? അത് അന്ന് കേട്ട് ഗ്ലോറി പറഞ്ഞു, ഇന്ന് പോയില്ലയോ? സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യത ഏതാ? പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. ഇനി എന്റെ 10 വാക്യം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ. യെരുശലേം എന്ന, അപ്പോ ഇത്രയും വചനങ്ങൾ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗ്രഹിക്കാൻ കഴിഞ്ഞു? സകലവും പരിശുദ്ധമാണ്. സൂത്രം. അങ്ങനെയെങ്കിൽ അവനെ സേവിക്കുന്ന, അവനായി ജീവിക്കുന്ന, അവൻ്റെ പ്രമാണം കൊണ്ടു നടന്ന് വായിക്കുന്ന, അവൻ്റെ ആത്മാവിനെ പ്രാപിച്ച, അവൻ്റെ സഭയുടെ അംഗമായ, അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന, അവൻ്റെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയിരിക്കണം? ഏത് പള്ളിയിലും മെമ്പറായിരിക്കണം എന്നല്ല, വിശുദ്ധരായിരിക്കണം. ഈ ലോകത്തിലെ എല്ലാ കൂട്ടായ്മകളും കൂട്ടങ്ങളാണ്. കർത്താവിനൊരു സഭയേ ഉള്ളൂ, ആ സഭയുടെ അംഗമായിട്ട് നീയിരിക്കണം. അപ്പൊ ചിലരെയായിരിക്കണം. അപ്പൊ പിന്നെ നമ്മൾ നിൽക്കുന്നിടത്തായാലും കുഴപ്പമില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
ആ ചിലർക്കൊരാശ്വാസമാണ്. ഡി സി പാസ് പറഞ്ഞല്ലോ നിൽക്കുന്നിടത്ത് നിന്നാലും കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞില്ലേ. സ്തോത്രം, ദൈവസഭയുടെ അംഗമായിരിക്കണം. യേശുവിൻ്റെ ശരീരമായ അവൻ്റെ സഭയുടെ ഒരു അവയവമാക്കി നീ ഇരിക്കണം. അതിനുള്ള വ്യവസ്ഥകൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വിവരിക്കാൻ ഇപ്പോൾ സമയമില്ല. യേശു കർത്താവ് നമ്മുടെ കർത്താവ് ആരാണ്? നമ്മളിവിടെ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരാകണം. അങ്ങനെ ക്രിസ്തു ആര്? എബ്രായർക്ക് ലേഖനം 7:26 എബ്രായർക്ക് ലേഖനം 7:26 ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനാണ് ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് വേണ്ടത്. അടുത്ത് പവിത്രൻ, അല്ലെങ്കിൽ പവിത്രൻ, നിർദോഷൻ, നിർദോഷൻ, നിർമ്മലൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ട, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ ആരെ? നമ്മുടെ കർത്താവും ഗുരുവായവൻ. അപ്പോ അവനെ പോലെ നമ്മൾ ആകണമെങ്കിൽ അവൻ്റെ മനസ്സും അവൻ്റെ ഭാവവും അവൻ്റെ സ്വഭാവവും നമുക്ക് വേണം. ഒടുവില് യേശു ഇരിക്കുന്നിടത്ത് യേശുവിനെ പോലെ ഇരിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നല്ല മനസ്സുണ്ടെങ്കിൽ ഒന്ന് നേരെ കാര്യം ഉയർത്തും. നിങ്ങളെല്ലാവരും ഉയർത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഉയർത്തുന്നവർ നേരെ ഉയർത്തണം. പ്രൈസ് ദ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശുവിൻ്റെ സ്വഭാവമാണ് ഇവിടെ വായിച്ചത്. നിർമ്മകൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, ആ സ്വഭാവം നമുക്കും വേണം. ഇത് നമുക്ക് യേശുവിനെ പോലെ അല്ല ഇപ്പൊ പറ്റത്തില്ല. വേഷം കെട്ടരുത് ആരും. ആ ശരീരം നമുക്കിപ്പോ ഇല്ല. അത് സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ അവൻ്റെ മനസ്സും അവൻ്റെ ഭാവവും അവൻ്റെ സ്വഭാവവും നമുക്കുണ്ടാകണം. എങ്കിൽ ഒടുവിൽ അവനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അതിനാഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്? വെറുതെ നിങ്ങളെ കൈ ഉയർത്തി എനിക്ക് കാണാൻ വേണ്ടി ഒന്നുമില്ല, നമ്മുടെ ഒരു സമർപ്പണം ഞാൻ അന്വേഷിക്കുകയാണ്, നമ്മുടെ ആഗ്രഹം. ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ വിശുദ്ധരാകണം. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ദൈവമക്കൾ, ദൈവമക്കൾ എവിടൊക്കെ എന്തിനൊക്കെ വിശുദ്ധീകരണം പ്രാപിക്കണം? എവിടൊക്കെ എന്തിനൊക്കെ വിശുദ്ധീകരണം പ്രാപിക്കണം? ഒന്ന്, ഹൃദയത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. മനസാക്ഷി, മനസ്സ് നിർമ്മലമായിരിക്കണം. ആമേൻ, ആമേൻ. നമുക്ക് ആദ്യം കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങാം. ഹൃദയം, മനസ്സ്, മനസാക്ഷി അവിടം വിശുദ്ധമായിരിക്കണം. വായിക്കാം 2 തീമോത്തിയോസിന്റെ ലേഖനം 1:5 2 തീമോത്തിയോസ് 1:5 ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 1 തീമോത്തിയോസ് 1:5 വായിക്കണം. 1 തീമോത്തിയോസ് ശുദ്ധ ആജ്ഞയുടെ ഉദ്ദേശമോ, ആജ്ഞയുടെ ഉദ്ദേശമോ, ശുദ്ധഹൃദയം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, കേൾക്കണേ, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. എല്ലാം നമുക്ക് വിവരിക്കാൻ സമയമില്ല. ആദ്യത്തെ രണ്ട് കാര്യം നോക്കുക. ആജ്ഞയുടെ ഉദ്ദേശമോ, ശുദ്ധഹൃദയം, നല്ല മനസ്സ്. ദൈവമക്കൾക്ക് ഒരു നല്ല മനസാക്ഷി ഉണ്ടായിട്ട് ആ മനസാക്ഷി വേണം നമ്മളെ വിധിക്കാൻ. 2 തീമോത്തിയോസ് 1:5 കൂടെ വായിക്കണം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ, നിർമ്മല മനസാക്ഷിയോടുകൂടെ ആരാധിക്കുന്ന ദൈവത്തിന്, ആരാധിക്കുന്ന ദൈവം, നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. ആദ്യം വായിച്ചു, ആഞ്ഞയുടെ ഉദ്ദേശമോ, ശുദ്ധഹൃദയം, നിർമ്മല മനസാക്ഷി.
ഇപ്പൊ വായിച്ചത് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. നല്ല മനസാക്ഷിയേക്കാൾ അല്പം കൂടെ കൂടിയതാണ് നിർമ്മല മനസാക്ഷി. സ്തോത്രം ദൈവമക്കളെ. നമുക്കൊരു ശുദ്ധഹൃദയവും വേണം, ഒരു നിർമ്മല മനസാക്ഷിയും വേണം, അല്ലെങ്കിൽ ഒരു നല്ല മനസാക്ഷിയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ദൈവത്തെ സേവിക്കാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടോ നമ്മുടെ കയ്യിൽ? ഇതുണ്ടോന്ന് അവരവർ പരിശോധിക്കണം. അതിനാണ് നിങ്ങളുടെ ഈ നല്ല മനസാക്ഷിയെക്കുറിച്ച് ഓർപ്പിച്ചുണർത്തുന്നത്. അവരവരുടെ നല്ല മനസാക്ഷിക്കെ അറിയാവും. സത്യം പറഞ്ഞാൽ നമ്മളാരെന്നും ഞോക്ക് നമ്മളാരെന്നും നമ്മുടെ കയ്യിലിരിപ്പ് എന്തെന്നും നമ്മുടെ അകത്തിരിപ്പ് എന്തെന്നും അത് നമുക്ക് അറിയാവും. സത്യം പറഞ്ഞ അല്ലേ? അല്ലേ? ആ ഈ കാണുമ്പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ചിലർ പറയും അവനെ എനിക്കറിയാം, അവൻ്റെ പപ്പായ അറിയാം, അവൻ്റെ വീട്ടുകാർ. എവിടെ ചുമ്മാ ആരെയൊന്നും അറിഞ്ഞൂടെ? നിന്റെ വീട്ടിൽ വളരുന്ന കൊച്ചു കുഞ്ഞിനെ തന്നെ അറിഞ്ഞൂടല്ലേ? ആർക്കും ആരെയും അറിയത്തില്ല. എനിക്ക് എന്നെ അറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ല. അതുകൊണ്ട് ആ ദൈവവചനം പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുവിൻ. ഒരു നല്ല മനസാക്ഷി നമുക്ക് വേണം, ഒരു നല്ല മനസാക്ഷി. സങ്കീർത്തനങ്ങൾ 73:1 സങ്കീർത്തനങ്ങൾ 73:1 ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. നിശ്ചയം. അപ്പൊ ദൈവം ആർക്കാണ് നല്ലവൻ? നിർമ്മല. നമ്മുടെ ഹൃദയത്തെ കുറിച്ച് ഒന്ന് തൊട്ട് നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവരവർക്കെ അറിയാവൂ അവരവരുടെ ഹൃദയവും മനസ്സും ഒക്കെ. അതുകൊണ്ട് അത് വിധിക്കാനുള്ള ഒരു നല്ല മനസാക്ഷി നമുക്ക് വേണം. നല്ല മനസാക്ഷി, നല്ല മനസാക്ഷി, നിർമ്മല മനസാക്ഷി ഉണ്ടോ? ശുദ്ധഹൃദയം, നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാകുന്നു. നിശ്ചയം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വല്ലതുമൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതിനെ വച്ച് താലോടാതെ, അതിനെ മറച്ചു വെച്ച് മനസാക്ഷിയെ വഞ്ചിക്കാതെ അതിനെ എല്ലാം കഴുകി പുറത്താക്കുവിൻ. 4:14 യെരുശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന്, നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. അത്ര തന്നെ. നീ രക്ഷപ്പെടേണ്ടതിന്, നിത്യരക്ഷയ്ക്കായി രക്ഷിക്കപ്പെടേണ്ടതിന്. രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, സ്നാനപ്പെട്ടത് ശരിയാണ്, അഭിഷേകം പ്രാപിച്ചത് ശരിയാണോ? അതവരവർക്കേ അറിയാവൂ. പക്ഷെ ഇപ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ദുഷ്ടതകൾ നീ കഴുകിക്കളഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, മീൻസ് രക്ഷിക്കപ്പെടാം. കൈപോക്കി ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, പക്ഷെ അത് മതിയോ? നിത്യതയിൽ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടേ? അതിനായിട്ട് രക്ഷപ്പെടണം, രക്ഷിക്കപ്പെടണം. ദുഷ്ടതകളെ അകത്തിരിപ്പിനെ എന്ത് ചെയ്യണം? കഴുകുക. മനസ്സുണ്ടോ കഴുകാൻ? അതോ ഞാൻ പറഞ്ഞത് ശരി, ഞാൻ ചിന്തിച്ചത് ശരി, എൻ്റെ ഭാഗം ശരി, ഞാൻ ശരി? അതല്ലേ നമ്മുടെ സംസാരം. എൻ്റെ ഭാഗം ശരി, ഞാൻ പറഞ്ഞത് ശരി, എൻ്റെതായ നിലപാട് ശരി, ഞാൻ ശരി. രക്ഷപ്പെടേണ്ടതിന്, നിത്യതയ്ക്കായി രക്ഷിക്കപ്പെടേണ്ടതിന് അകത്തെ ദുഷ്ടതകൾ കഴുകിക്കളയുക. മനസാക്ഷി, മനസാക്ഷി എന്ത് പറയുന്നു? അകൻ ക്ലീൻ ആണോ? അകൻ ക്ലിയർ ആണോ? ഒരിക്കല് ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഗരാരാജാവായ അബിമേലക്ക് സാറ അബ്രഹാമിന്റെ പെങ്ങളെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ രാത്രിയിൽ ദൈവം തമ്പുരാൻ അബിമേലക്കിനോട് ഇടപെട്ടു.
അപ്പോൾ അബീമേലെക്ക് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. വായിക്കൂ ഉൽപ്പത്തിയുടെ ദിവസം 20-ാം അധ്യായം 5-ാം വാക്യം 3-ാം ഭാഗം പറയുന്ന ഒന്ന് നോക്കി ശ്രദ്ധിച്ച് വായിക്കണമേ. 5-ാം വാക്യം 3-ാം ഭാഗം ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ. എല്ലാരും കേട്ടോ, ദൈവസന്നിധിയിൽ ഒരുത്തൻ പറഞ്ഞതാണ് ഒരു രാജാവ് ഹൃദയത്തിന്റെ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും ഞാനിത് നെഞ്ചി കൈവച്ച് എത്ര അധികം മക്കൾക്ക് പറയാൻ പറ്റും. ഇത് കേട്ടപ്പോഴേ ദൈവം എന്ത് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയണ്ടേ? നമ്മൾ എന്ത് പറഞ്ഞാലും തമ്പുരാ ഒന്നും മിണ്ടാറില്ല. ഇവിടെ തമ്പുരാൻ സംസാരിച്ചു. 6-ാം വാക്യം വായിക്കും. അതിന് ദൈവം സ്വപ്നത്തിൽ നിന്ന് അവനോട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മതി, കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. എത്ര പേർക്ക് ഓരോ വൈകിട്ടും തമ്പുരാന്റെ ഈ നിർദ്ദേശം കിട്ടുന്നുണ്ട്, ഇന്ന് പകലേ നീ ഹൃദയ പരമാർത്ഥതയോടെ ജീവിച്ചു, ഹൃദയ വിശുദ്ധിയോടെ ജീവിച്ചു. തമ്പുരാന്റെ ഈ സാക്ഷ്യം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട്, കർത്താവേ ഇന്ന് മുതൽക്കാലം നീ ജയോത്സവമായി നടത്തി കഴിഞ്ഞ ഒരാഴ്ച അത്ഭുതകരമായിട്ട് നടത്തി, സന്തോഷിപ്പിച്ച പാട്ടുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, വാക്യവുമുണ്ട്. കർത്താവ് ഞോട്ടല്ലോ പറഞ്ഞു, നമ്മൾ പറയുന്നതൊക്കെ കേട്ട് സഹിച്ച് സംഭവാനിരിക്കുന്നതിനായ ദൈവത്തിന് സ്തോത്രം. ഇതാ വേറെ സംഭവം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് 10 പേരും ആൾക്കാരും കൂടെ പറയുകയാണ്. എന്താ പറഞ്ഞേന്ന് നിങ്ങൾക്കറിയാമോ? ശരിക്കവരെ അറിയാവുന്നവന്റെ മുമ്പിലാണെന്ന് പറയുന്നേ, ദൈവമൊന്നുമല്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം 8-ാം വചനം, 42:8 വേഗം മതി. യോസഫ് നിൽക്കുന്ന സഹോദരന്മാരെ എല്ലാരെയും അറിഞ്ഞു, അവരുടെ കയ്യിലിരിപ്പറിയാം, അവരുടെ ബാക്കി ചരിത്രങ്ങളൊക്കെ അറിയാം, സകലതും അറിയാം. എന്നിട്ട് സകലതും അറിയുന്നവനോട് അടുത്തു നിന്ന പുള്ളികൾ ചേർന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരേ അപ്പൻ്റെ മക്കള്, 12 എണ്ണം. ഒരുത്തൻ വീട്ടിലുണ്ട്, ഒരുത്തൻ ചത്തുപോയി. എന്നെ ചിന്തിപ്പിക്കുന്നതല്ല. 42:11 ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞങ്ങൾ ആരാ? ഒന്ന് കൈയ്യിലും അടിച്ചില്ലല്ലോ നിങ്ങൾ ആരും. ഞങ്ങൾ പച്ച പരമാർത്ഥികളാണ്. പാട്ട് കേട്ടപ്പോ മനസ്സിലായില്ലേ? അന്യഭാഷ കേട്ടപ്പോ മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഈ ഡാൻസ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ ആരാണ്? പരമാർത്ഥികൾ. ഒരുത്തരം ഇല്ല. ആരോടാ പറയുന്നേ? ചത്തുപോയതിനോട്. യോസഫ് അവരെ അറിഞ്ഞിരുന്നു. ഇനി എന്റെ 31-ാം വാക്യം ഒന്ന് വായിക്കൂ. 31-ാം വാക്യം ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുകയാണ്, വിശ്വസിക്കണം കേട്ടാ. ഞങ്ങൾ ആരാണ്? പച്ച പരമാർത്ഥികളാണ്. സ്തോത്രം. ഈ വേലകളൊന്നും ദൈവത്തിൻ്റെ മുമ്പ് കാണിക്കരുത് കേട്ടാ. അവൻ നിൻ്റെ ഹൃദയങ്ങളെ ആരായുന്നു, അവൻ നിൻ്റെ ഉൽപ്പുകളെ ആരായുന്നു. വായിക്കൂ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം യിരെമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കൂ. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൽപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. സകല, അപ്പൊ സഭകളോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിലും സുവാർത്ത സഭയോടും കൂടെ, സഭകളോടും പറയുകയാണ്, ഞാൻ ഉള്ളങ്ങളെയും ഉൽപ്പുകളെയും ആരായുന്നവനാണ്. യിരെമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായം 9-10.
ഹൃദയമല്ലാത്തതിനേക്കാളും കപട്ടവും വിഷമവും ഉള്ളത് അതാരഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് ആ ഇന്ന് രാത്രിയുടെ യുവജനം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ അകത്തിരിപ്പ് പരിശോധിക്കുന്നവൻ നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ രഹസ്യങ്ങളെ അറിയുന്നവൻ നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ അന്തരംഗത്തിൽ നീ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യം അറിയുന്നവൻ നിന്നോട് സംസാരിക്കുകയാണ്. എന്തെല്ലാം രഹസ്യങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇതിനകത്തിരിക്കുന്നത്, അല്ലേ? 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 ഭാര്യയെ അറിയാത്ത എത്ര രഹസ്യം ഭർത്താവിൻ്റെ കയ്യിലില്ലേ? ഉണ്ടേ? ഉണ്ടേ? ഇല്ലേ? ഇല്ലേ? ഉണ്ട്. പറയാന്താ മടി? ഉത്തരം അല്ലെങ്കിൽ മനസ്സാക്കിയതൊട്ട് പറഞ്ഞാൽ മതി. വെറുതെ ശിക്ഷയൊന്നും മേടിച്ച് പിടിക്കരുത്. ചിലവിനെ ആളുകളെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കളയും, പക്ഷെ ചിലപ്പം നാലുപേരറിയും വിവരക്കേടുകളൊന്നും കാണിച്ചു കളയരുത്. ഭർത്താവ് അറിയാത്ത എത്ര രഹസ്യങ്ങളാണ് നിന്റെ കയ്യിലുള്ളത്. ആരായുന്നവൻ പരിശോധിക്കുന്നവൻ നിന്നോട് സംസാരിക്കുന്നു. ദൈവമകളുടെ ശ്രദ്ധയ്ക്ക്, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്തൊക്കെയാണ്? അതും കൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. സൂത്രം മൽക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വചനം വായിക്കാം. മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പൊ അശുദ്ധമാക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ വല്ലതും നമ്മുടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വായിക്കൂ. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്ത. എന്തോ വായിച്ച എന്തോ ദുശ്ചിന്ത എന്ന് വെച്ചാൽ ചിലരുടെ കയ്യിൽ ഒരിക്കലും നല്ല ചിന്ത ഇല്ല. ചിന്ത മുഴുവനും ഏത് ചിന്തയാ? ദുർചിന്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയെ. കണ്ടോ, ആരും മിണ്ടുന്നില്ല. എല്ലാം ഇവിടുത്തെ കാര്യങ്ങളുടെ ചിന്തയേ ഉള്ളൂ. എൻ്റെ കാര്യം, കുടുംബകാര്യം, മക്കളുടെ കാര്യം, നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുവിൻ്റെ തകർച്ചയുടെ കാര്യം, 40 ദിവസം ഉപവാസത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ദൈവത്തെ ഓർപ്പിക്കുക, കർത്താവേ എനിക്കെതിരെ അവൻ നിൽക്കുന്നത് നിനക്കറിയാമല്ലോ, അവനൊന്ന് തട്ടിയേക്കണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പിന്നെ എന്തൊക്കെയാ ഓരോരുത്തരെ ആഗ്രഹിക്കുന്നത് ആർക്കറിയാം? നല്ല ചിന്ത അല്ലാത്ത സകല ചിന്തയുടെയും പേരെന്തുവാ? ആ ദൈവത്തിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സിന് ചേരാത്ത സകല ചിന്തകളും ദുർചിന്തയാണ്. അതേതായാലും കൂടെ ശത്രുവിന് നീ ദോഷം വിചാരിച്ചാൽ അതും ദുർചിന്തയാണ് കേട്ടാ. പിന്നെ ചിലരുടെ കയ്യിൽ നല്ല ചിന്തയേ ഇല്ല. ഇവിടെ ഇരുന്നാലും എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കറിയാം? ഈ വന്നതുപോലെ ഇത്രയും സമയം ദൈവത്തിന് ഇഷ്ടമുള്ള വിശുദ്ധമായ കാര്യം ഞാൻ യേശുവായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത് മനസ്സാക്ഷി തൊട്ടത്തെവർക്ക് പറയാൻ പറ്റും? ആരും കൈയൊന്നും പൊക്കണ്ട. ഞാനായിട്ട് നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നില്ല. ഇവിടെ ചെലവഴിച്ച 2 മണിക്കൂറും ഞാനും ദൈവമല്ല ഇതിനിടയിൽ വേറൊരു ചിന്തയും കയറി വന്നില്ല. മനസ്സാക്ഷി വിധി പറയട്ടെ. ആ ദുർചിന്ത, വ്യഭിചാരം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ വിവരിക്കണ്ടല്ലോ. പഴയ നിയമത്തിൽ ചെയ്താലേ ഉള്ളൂ, പുതിയ നിയമത്തിൽ അത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നങ്ങ് ഇരുന്നാലും മതി. ആ ചിന്തയോടെ നോക്കിയാലും മതി. കേട്ടോ എല്ലാവരും, യേശുവിൻ്റെ ഉപദേശം എളുപ്പമെന്നാണ് എല്ലാവരും പറയുന്നത്. പഴയ നിയമത്തിൽ ചെയ്താലേ ഉള്ളൂ, ഇപ്പൊ ചിന്തിച്ചാലേ സംഭവിച്ചു കഴിഞ്ഞു. കട്ടിയാണ് കേട്ടാ. കേട്ടല്ലോ, സ്തോത്രം. വിഭിചാരം, പിന്നെ പരസംഗം. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതായ മനോഭാവം വിവരിക്കാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. അടുത്ത ഭാഗം. കൊലപാതകം
കൊലപാതകം. എന്തൊരു കൊലപാതകം! കോപിക്കുന്നവൻ, കോപിക്കുന്നവൻ കൊലപാതകം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര കൊല ചെയ്ത് നിങ്ങള്? അതിനെന്റെ പിള്ളേരെ കൂടി കോപിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല, അത് ഞങ്ങൾ തമ്മിലേക്ക് തീർത്തോളാം. അത് അപ്പച്ചനും കൂടെ അനുവദിക്കണ്ടേ? പിന്നെ വേറെ ദിവസത്തിൽ ഒരു വിവാഹത്തിന് എഴുതിയിട്ടുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സന്ധ്യാസമയം വരെ അത് എന്ത് ചെയ്യരുത്, വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് മുമ്പേ എന്ത് ചെയ്യണം, ഭാര്യയും ഭർത്താവായാലും മക്കളായാലും മറ്റൊരാളായാലും കോപം ആ മനസ്സിന്റെ വിഷമം മാറ്റി എന്ത് ചെയ്യണം, ലെവൽ ചെയ്യണം. അപ്പൊ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാതിരുന്ന അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ശരിയായാൽ മതിയല്ലോ, കുടുംബ പ്രാർത്ഥനയ്ക്ക് മതിയാക്കി വെച്ചാൽ മതി. കുടുംബ പ്രാർത്ഥന ഉണ്ടോ ഇപ്പൊ നിങ്ങളുടെ വീട്ടില്? കുടുംബമായിട്ട് താമസിക്കുന്നവരിൽ കുടുംബ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും കൃത്യമായിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൈപോക്കണ്ട, നന്നായിട്ട് ചിരിച്ചോ, ശരിക്കും ചിന്തിച്ചോണം. ഈ ഉപവാസ പ്രാർത്ഥനയിലെങ്കിൽ ഇതൊക്കെ ഒരു ക്രമീകരണം വരണം. അടുത്ത് അത്യാഗ്രഹം. എന്തോ കാര്യം ആഗ്രഹമല്ല, എനിക്ക് അത്യാഗ്രഹം ഇല്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? കൈയൊന്നും പൊക്കണ്ട. മനസാക്ഷി വിധി പറയട്ടെ, മനസാക്ഷി അശുദ്ധമാക്കുന്ന കാര്യമാണ്. അടുത്ത് ദുഷ്ടത. ആർക്കും ഒരു ദ്രോഹം ചിന്തിക്കരുത്, ശത്രുവിന് പോലും ദ്രോഹം വരാൻ നീ താല്പര്യപ്പെടരുത്. അതൊക്കെ ദുഷ്ടതയാണ്. ഉണ്ടോ ആ സാധനം? ദുഷ്ടത. നിന്റെ ശത്രുവിന് പോലും നീ ദോഷം വിചാരിക്കരുത്. നമ്മളൊക്കെ പറഞ്ഞു പഠിക്കുന്നൊരു അവനത് വേണം എന്നോട് അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഞാൻ കുറച്ചു നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം ദൈവമേ, നീ നീതിയായി വിധിച്ചതിനായി നിനക്ക് സ്തോത്രം. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ അത് വല്ല ഭൂതത്തിൻ്റെയും ആത്മാവായിരിക്കും. ആർക്കും ദോഷം വിചാരിക്കരുത്. സ്തോത്രം. അടുത്ത ഭാഗം ചതി. എന്തോ വായിച്ചേ, മനസ്സിലാവുന്നോ? ചതി. അടുത്ത് ദുഷ്കർമ്മം. നല്ല കർമ്മമല്ലാത്ത സകല കർമ്മങ്ങളുടെയും പേര് എന്തോ ആണ്. അടുത്ത് വിടക്ക് കണ്ണ്. എന്തോ കണ്ണ്? കോങ്കണ്ണല്ല, ചെങ്കണ്ണുമല്ല, പിന്നെ വിടക്ക് കണ്ണ്. സൂത്രം ചിലരിന് ഒന്ന് നോക്കിയാ മതി കേട്ടോ, പട്ടുപോകും മറ്റത്. വിടക്ക് കണ്ണ്, ദുരുദ്ദേശപരമായ സകല നോട്ടങ്ങളും അതിനകത്ത് പെടും. വിടക്ക് കണ്ണ്. അടുത്ത് ദൂഷണം. എന്തോന്നിപ്പോ വായിച്ചത്? ചിലവിന് പച്ചയ്ക്ക് ചീത്ത പറയാറില്ല, ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിശുദ്ധ ചീത്തയെ അവർ പറയാറുള്ളൂ. ദൂഷണം. പിന്നെ ചിലർ പരദൂഷണം. ഇതൊക്കെ നമ്മെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളാണ്. ആ അടുത്ത് വായിച്ചോ. അഹങ്കാരം. എന്തോന്ന് കാരം? ഇതൊക്കെ നമ്മുടെ ഉണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ ആരാ അശുദ്ധരാണ്? അഹങ്കാരം. അടുത്ത് മൂഢത. ഈ മൂഢത എന്ന് പറയുന്നത് എന്തുവാ? കാര്യമൊക്കെ അറിയാം നമുക്ക്, എങ്കിലും ഒന്നും അറിയാത്ത പിള്ളയെ പോലെ ജീവിച്ചോളും. മൂഢത. കാര്യങ്ങളൊക്കെ അറിയാം, ഭജനം ഇതാണ്, ഇതാണ് സത്യം, എങ്കിലും ഒരു കാര്യം അങ്ങനെ. മൂഢത. അഞ്ചത അശുദ്ധമാക്കുന്ന കാര്യമാണ്. അടുത്ത് എന്നിവ പുറപ്പെടുന്നു. ആ ഈ വക പുറപ്പെട്ട് പറ വൈരേ. ഈ ദോഷങ്ങൾ എല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ആരാ ഇത് പറഞ്ഞത്? യേശു. ഇതിലേതെങ്കിലും ഒരു സാധനം ദൈവമക്കളെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? അശുദ്ധരാണ്. നിങ്ങളുടെ മനോഭാവം ഇന്ന് രാത്രി എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു സത്യം ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ സമയം തീരുന്നുണ്ടേ. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവരെ ഒരുപക്ഷെ തൂക്കി നോക്കുന്നാവാം. ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ചിന്തയിൽ എനിക്കല്ല, ലവനാണ്, അവക്കാണ് എന്ന് പറയും, പരസ്പരം വിധിക്കുന്നുണ്ടാവാം.
പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തന്റെ ഹൃദയം ദൈവം തൂക്കി നോക്കുകയാണ്. സദൃശവാക്യങ്ങൾ 21:2, സദൃശവാക്യങ്ങൾ 21:2. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, അടുത്ത് യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തെ ദൈവം, നമ്മൾ മനുഷ്യരെ തൂക്കുന്നവരാണ്, ഓരോരുത്തരും നമ്മൾ ചിലപ്പോൾ തൂക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, അളന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നീ കേട്ടോ, നിന്റെ ഹൃദയം അവൻ തൂക്കി നോക്കുകയാണ്, നിന്റെ അകത്തിരിപ്പിനെ തൂക്കി നോക്കുകയാണ്, നിന്റെ രഹസ്യങ്ങളെ തൂക്കി നോക്കുകയാണ്. നീ അകത്ത് മറച്ചു വെച്ചിരിക്കുന്ന പരമരഹസ്യങ്ങളെ അവൻ തൂക്കി നോക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ തൂക്കുന്ന ദ്രാസം കൊണ്ട് നടക്കുകയാണ്. ആ അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, ആ അവൻ്റെ അപ്പ അവനെ എനിക്കറിയാം, അവനും ഇങ്ങനെയാണ്. നിന്നെ തൂക്കി നോക്കുന്നവൻ ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി വചനത്തിൻ്റെ മുമ്പിൽ നല്ല മനസാക്ഷിയുള്ളവർ, നല്ല മനസാക്ഷിയുള്ളവർ, നല്ല മനസാക്ഷിയുള്ളവർ, നിർമ്മല മനസാക്ഷിയുള്ളവർ, എനിക്ക് ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് നല്ല മനസ്സിൽ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്?